ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഗൃഹവൈദ്യത്തിൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആയുർവേദ സിദ്ധാന്തങ്ങളോട് എത്ര ചേർന്നു നിന്നുകൊണ്ട് സൈദ്ധാന്തികതയെ ലളിതവൽക്കരിച്ച് ഒരു നാടിന് പ്രയോജനപ്രദമായി വൈദ്യവികാസമുണ്ടായി. സ്വസ്ഥൻ്റെ ജീവിതക്രമം, സ്വാസ്ഥ്യം എന്നത് നിലനിർത്തി തൻ്റെ ജൈവപരമ്പരയെ മുഴുവൻ ആരോഗ്യത്തിലൂടെ ദർശിക്കുവാൻ പ്രാചീനൻ്റെ കണ്ണുകൾക്ക് ഭാരതഭൂവിൽ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ വ്യക്തവും അവ്യക്തവുമായ അനേകവിധ കാരണങ്ങളെക്കൊണ്ട് രോഗങ്ങളുണ്ടാകുന്നു എങ്കിൽ അവയ്ക്കുള്ള നിഷ്കൃഷ്ടമായ കാരണങ്ങളെ കണ്ടെത്തുക, പ്രകൃഷ്ട കാരണം ഇന്നതാണ് ആ രോഗത്തിനെന്ന് നിശ്ചയിക്കുക, ആ കാരണങ്ങളെ കണ്ടെത്തിയാൽ അതിൻ്റെ പൂർവരൂപവും നിദാനവും വ്യക്തമായി പഠിക്കുക, എങ്ങനെയാണ് രോഗത്തിൻ്റെ സംപ്രാപ്തിയെന്ന് തിരിച്ചറിയുക, ഏതു വിധത്തിൽ ആ രോഗങ്ങളെ പരിഹരിക്കാം, രോഗവും അതിൻ്റെ കാരണവും പൂർണ്ണമായി ഇല്ലാതാക്കുകയും ഇനിയും ആ രോഗങ്ങൾ വരാതിരിക്കുന്നതിനാവശ്യമായ ബലം ശരീരത്തിന് നൽകുകയും രോഗത്തിന് കാരണമായവയെ ഉന്മൂലനം ചെയ്ത് വീര്യമുള്ള ഔഷധങ്ങളിൽ നിന്ന് ശരീരത്തെ മോചിപ്പിച്ചെടുത്ത് സുധീരം ജീവിക്കുവാൻ പര്യാപ്തമാകുമാറ് ആവശ്യമായ ബലം, വ്യാധിക്ഷമത്വബലവും വ്യാധിപ്രതിബന്ധകത്വബലവും ശരീരത്തിനുളവാക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി രോഗത്തിൻ്റെ ഹേതു വാതജവും പിത്തജവും കഫജവും സംസർഗജവും സന്നിപാതജവുമായി ഉണ്ടാകാവുന്ന കാരണങ്ങൾ ദോഷകോപത്തിൻ്റെ അവസ്ഥകളിൽ ദോഷങ്ങളെയും അവയുടെ കോപത്തെയും ഒക്കെ സംപ്രാപ്തി വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ശോധനാ ചികിത്സയിലൂടെ
ഹേതു വിപരീത ചികിത്സ എന്ന സൈദ്ധാന്തികതയിലൂടെ രോഗനിർമാർജനത്തിനൊരുക്കുക. രോഗങ്ങൾ ധാതുക്കളെ വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു എങ്കിൽ വിശേഷവിധിയായ ആ രോഗങ്ങൾക്ക് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് വികസിച്ച് വളർന്നു നിൽക്കുന്ന യാതൊരു തത്ത്വയിൽ വ്യാധിക്ക് നാമങ്ങളുണ്ട്. ആ വ്യാധികള് അതിന് വിപരീതങ്ങളായ തത്വങ്ങള് കൊണ്ട് വ്യാധി വിപരീത ചികിത്സയും ആയുർവേദത്തിൻ്റെ ആ ഒരു ശാഖ പാശ്ചാത്യ നാട്ടിലേക്ക് ഭാരതം സന്ദർശിക്കുവാനെത്തിയ മനുഷ്യസ്നേഹികളിലൂടെ ഹേതുവിപരീതത്ത് മനസ്സിലാക്കുവാനുള്ള ബൗദ്ധിക ശേഷിയും തപസ്സും ഇല്ലായ്മ കൊണ്ട് അതിപ്രാചീന കാലത്തു തന്നെ ഗ്രീസിലേക്കും മറ്റും കുടിയേറിയതാണ്. പിന്നീട് ഭൗതിക ഗവേഷണങ്ങളിലൂടെ വികസിച്ച് ആധുനിക വൈദ്യശാസ്ത്രമെന്ന പേരിൽ ഇന്ന് പ്രസിദ്ധമായി നിൽക്കുന്നത്. ആയുർവേദത്തിൻ്റെ പ്രകൃഷ്ട ശാഖകളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യാധി വിപരീത ചികിത്സയിൽ ഉപയോഗിക്കുന്ന മൗലികങ്ങളായ ഔഷധങ്ങളിൽ പലതും ആധുനിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ നാട് ഈ നാടിൻ്റെ വിഭൂതികളെ ഭൗതികേതരമായ ലോകത്തിൽ മനസ്സിലാക്കുവാൻ കഴിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഭൗതികമായി മാത്രം മനസ്സിലാക്കുവാനുള്ള ഭാഗങ്ങളെ എടുത്തുവെച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ ഒരുങ്ങിയതിൻ്റെ ദൃഷ്ടാന്തമാണ് അവയെല്ലാം. അതിലുപരി ആധുനിക വികാസത്തിൽ ബ്രിട്ടന്റെ മുന്നേറ്റം ആംഗലേയ ഭാഷയുടെ മുന്നേറ്റം ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷാപ്രേമമുള്ളവർ ഫ്രഞ്ചുകാരും തമിഴരുമാണ്. ലോകത്ത് ഏറ്റവും കുറവ് ശബ്ദങ്ങൾ കൊണ്ട് കാര്യങ്ങളെ ലോകത്തോട് സംസാരിക്കേണ്ടി വരുന്ന ഭാഷയും ഫ്രഞ്ച് ഭാഷയാണ്. തങ്ങളുടെ ഭാഷയോടുള്ള പ്രേമം ഇതര ഭാഷകളിൽ നിന്ന് കടമെടുക്കുവാൻ ആ ഭാഷയെ ഒട്ടും പ്രേരിപ്പിച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പദം കടം കൊണ്ടിട്ടുള്ള ഭാഷ ആംഗലേയ ഭാഷയാണ്. ഒരുപക്ഷേ വിശ്വവ്യാപകമായി വികസിച്ചു എന്ന് വിചാരിക്കുന്ന ആംഗലേയ ഭാഷയ്ക്ക് ആംഗലേയ രൂപം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വികാസത്തിൻ്റെ ഘട്ടത്തിൽ ലോകത്തെ ശാസ്ത്രവ്യാപാരങ്ങളുടെ ഇടപാടുകളെ മുഴുവൻ കൊളോണിയൽ ഭരണത്തിൽ കൊളോണിയൽ സംവേദനങ്ങളിലൂടെ മാറ്റിമറിച്ചപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും അറിവിൻ്റെ ഭൗതിക വ്യാപാരങ്ങളടങ്ങുന്ന
തെറ്റും ശരിയും കലർന്ന ഒട്ടേറെ കാര്യങ്ങൾ ആധുനികതയിലേക്ക് കലർന്നുകൂടിയിട്ടുണ്ട്. വസ്തുതാപരമായി പറയാൻ ഒരുങ്ങിയാൽ എളുതാണെന്ന് തോന്നുന്ന ഇന്ദ്രിയ പ്രത്യക്ഷത്തിൻ്റെ അറിവുകളെല്ലാം ബൗദ്ധിക വ്യാപാരം വേണ്ടാത്ത അന്വേഷണ ഉത്സുകത കുറഞ്ഞ ലോകത്തെ എല്ലാ അറിവുകളും കലർന്നുകൂടിയിട്ടുണ്ട് ആംഗലേയ ഭാഷയിലൂടെ എന്ന് വരുമ്പോൾ അപകടകരങ്ങളും അനുസ്യൂതതയില്ലാത്തവയുമായ ആയിരം ആയിരം പ്രവണതകൾക്കിത് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ സ്രോതസ് തേടി പോകുമ്പോൾ നാം അത്ഭുതപ്പെടുക, ഗ്രീസിൻ്റെയും ഏതൻസിൻ്റെയും ഒക്കെ സാംസ്കാരികാഭിരുചിയുടെ പൗരാണിക കാലങ്ങളിൽ ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി ഭാരതവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ ഭാരതീയ വൈജ്ഞാനിക ശാഖ ഉറന്നൊഴുകിയതാണ് വ്യാധി വിപരീത ചികിത്സ എന്ന് പേര് വിളിക്കാവുന്ന ആധുനിക വൈദ്യശാസ്ത്രം. വളരെ എളുപ്പത്തിൽ രോഗങ്ങളുണ്ടാക്കുന്ന പലതും രോഗനിവാരണത്തിനുത്തമമാണെന്ന് കേരളത്തിൽ ഒട്ടേറെ കുടുംബങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. കോഴിയുടെ മാംസം അർശോരോഗമുണ്ടാക്കുന്നതാണ്. കോഴിയുടെ മുട്ടയും അർശോരോഗത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. മദ്യം അർശോരോഗത്തെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വല്ലാതെ വർദ്ധിപ്പിക്കുന്നതാണ്. മദ്യവും കോഴിമാംസവും, കോഴിമാംസം മദ്യത്തിലിട്ടെടുത്ത് ആ മദ്യത്തെ കുടിപ്പിച്ച് അർശോരോഗത്തെ ചികിത്സിക്കുന്ന അനേകം അനേകം കുടുംബങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. വളരെ പൗരാണിക കാലം മുതൽ രോഗമുണ്ടാക്കുന്നത് എന്ന് വിചാരിക്കാവുന്ന ദ്രവ്യങ്ങളെ അവയുണ്ടാക്കുന്ന അതേ രോഗത്തിൻ്റെ നിവാരണത്തിന് ഉപയോഗിക്കാൻ കഴിയുക എന്നത് വാക്സിനുകളുടെ ലോകമാണ്. വാക്സിനേഷൻ എന്ന സങ്കല്പം തന്നെ ബലം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി ശരീരത്തെ ആ രോഗത്തോട് മല്ലടിക്കാൻ പ്രാപ്തമാക്കുവാൻ പര്യാപ്തമാകുമാറ് വാക്സിനേഷൻ എന്ന സങ്കല്പം തന്നെ അതാണ്. സമം സമേന ശാമ്യതി എന്ന ആയുർവേദ ശാഖ സംസ്കൃതമാണ് പറഞ്ഞത്. അതിപ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ഭാരതീയമായ ഒരാദർശവും ആശയവുമാണ്, വൈദിക കാലം മുതൽ നിലനിൽക്കുന്ന ആദർശവും ആശയവുമാണ് സമം സമേന ശാമ്യതി. ഈ സൈദ്ധാന്തികതയെ മാത്രമടർത്തിയെടുത്തൊരു ശാഖയായി വികസിപ്പിക്കുകയാണ്
ജർമ്മനിയിൽ ഹനിമാൻ ചെയ്തത്. സിമിലിയ സിമിലിബസ് കുറേന്തർ എന്ന് ജർമ്മൻ ഭാഷയിൽ ഇത് തർജ്ജമ ചെയ്യപ്പെട്ടു. പാശ്ചാത്യ നാടുകളിൽ ഒരിക്കലും പ്രചാരത്തിലില്ലാതിരുന്ന ഭാരതീയ വിദ്യാദാന രംഗത്ത് സർവപ്രധാനമായി നിലനിന്നിരുന്ന സൂത്രരൂപത്തിലുള്ള പഠനം, അഫോറിസംസ്, അത് പടിഞ്ഞാർ ആദ്യമായി പരീക്ഷിച്ചതും ഹനിമാനാണ്. ഓർഗാനനിൽ മുഴുവൻ അഫോറിസംസാണ്. ഇതൊക്കെ ചേർത്ത് വെച്ച് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കട്ടെ. ഇങ്ങനെ ഹേതുവിപരീതവും വ്യാധിവിപരീതവും തദർത്ഥകാരിയുമായ ചികിത്സയെ ആതുരവൃത്തത്തിൽപ്പെടുത്തി ആയുർവേദം സ്വസ്ഥവൃത്തവും ആതുരവൃത്തവുമായി ഗൃഹമേധികളുടെ രംഗവേദിയിലേക്ക് അവതരിക്കുകയാണുണ്ടായത്. ഈ മൂന്ന് ചികിത്സാരീതികളെയും സമഗ്രമായി ഉപയോഗിച്ചിട്ടുള്ള ആയുർവേദത്തിൻ്റെ സൈദ്ധാന്തികതയിൽ നിന്ന് വീടിൻ്റെ അന്തരീക്ഷത്തിലെ പ്രായോഗികതയിലേക്ക് സൈദ്ധാന്തികത മാറി നിന്ന് ലളിതകോമളമായി ഇറങ്ങി വന്നപ്പോൾ അതുളവാക്കിയ പ്രയോജനം കൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ ഈ നാട് ആരോഗ്യത്തെ ആസ്വദിച്ച് ജീവിച്ചത്. ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഗ്രാമത്തിലും നഗരത്തിലും വ്യത്യസ്തങ്ങളായ തൊഴിൽ രംഗങ്ങളിൽ പോലും ആരോഗ്യത്തിൻ്റെ അവധാനതാപൂർവകമായ വികാസ പരിണാമങ്ങൾ അത്രയും ഉണ്ടാകാൻ കാരണമായി തീർന്നത് ഈയൊരു ദർശന സവിശേഷത കൊണ്ടാണ്. ദോഷങ്ങളെ ഓരോ കോശങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമായി ഓരോ പിതാവും മാതാവും അറിയുകയും തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും അവയുടെ സ്ഥാനം പ്രാധാന്യത്തെ കണക്കിലെടുത്ത് ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വാദം നാഭിക്കു താഴെയും പിത്തം ഹൃദയത്തിൻ്റെയും നാഭിയുടെയും മധ്യത്തിലും കഫം ഊർധ്വഭാഗത്തും ആണെന്നും മനസ്സിലാക്കിയിരുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ നാല് സ്തംഭങ്ങളെയും അത് നാം നേരത്തെ ഉപോദ്ഘാതത്തിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് വ്യക്തമായി. ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം, വ്യായാമം എന്നീ ഉപസ്തംഭങ്ങളെയും ആയുർവേദം പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. ധർമാർത്ഥ കാമമോക്ഷങ്ങളിലുള്ള നിഷ്ഠയുടെ ഫലമായി ആരോഗ്യത്തെ കാംക്ഷിക്കുന്ന ഒരുവൻ ഹിംസ, സ്ഥേയം, അന്യഥാകാമം, പൈശുനം, പരുഷം, അനൃതം, സംഭിന്നാലാപം, വ്യാപാദം, അഭിദ്യ, ദൃഗ്വിപര്യയം എന്നീ പത്തു പാപങ്ങളെ ഒഴിവാക്കേണ്ടതാണ് എന്ന് ആയുർവേദ അനുശാസനത്തെ ഭാരതീയർ മനസ്സിലാക്കിയതുകൊണ്ട് ആരോഗ്യത്തോടുള്ള അവരുടെ അങ്ങേയറ്റത്തെ അഭിവാഞ്ഛയാണ് മര്യാദക്കാരായി ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. വീരന്മാരെയും ശൂരന്മാരെയും ഒരു
വളർത്തിയെടുത്ത് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് കടത്തിവിട്ട് കൊള്ളക്കാരെയും കള്ളന്മാരെയും ചരിത്രത്തിൻ്റെ താളുകളിൽ വെച്ച് ആരാധിക്കുവാൻ, വ്യാവസായികമായി വ്യായാമമുറകളെ വികസിപ്പിച്ചെടുത്ത് അത് കാട്ടുന്നവനെയും കണ്ടിരിക്കുന്നവൻ്റെയും ഹോർമോണുകളെ മാറ്റിമറിച്ച് രോഗികളാക്കുവാൻ ഈ നാട് തയ്യാറായില്ലെങ്കിൽ അതവർക്കുണ്ടായിരുന്ന അറിവുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടല്ല. ലോകചരിത്രത്തിൽ എത്രമാത്രം ഗ്രന്ഥസഞ്ചയങ്ങളിലൂടെ എത്രയധികം പേർ മറ്റുള്ളവരെ ഉപദ്രവിച്ചും അടിച്ചു വീഴ്ത്തിയും പ്രശസ്തരായിത്തീർന്നിട്ടുണ്ട് എന്ന ചരിത്രം നിലനിൽക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിൽ അഭിമാനം കൊള്ളുമ്പോഴും നാട് എത്രത്തോളം അനാരോഗ്യകരമായി മാറുന്നു എന്നറിഞ്ഞവരായിരുന്നു ശാന്തിയും സമാധാനവും ആഗ്രഹിച്ച ഭാരതീയ ഋഷിമാരെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനമാണ് ഇന്ത്യൻ ജനത അനുഭവിച്ച പൂർവകാലീനമായ ആരോഗ്യ തത്യകൾ മുഴുവൻ. ഭാരതീയ ജനത ആരോഗ്യത്തിൻ്റെ അനവധ്യ സുന്ദരങ്ങളായ മേഖലകളിലൂടെ അനുസ്യൂതം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആതുരത്വം ഏതുമില്ലാതെ ഭാരതം നിലനിന്നിട്ടുണ്ടെങ്കിൽ ഋഷിമാർ വികസിപ്പിച്ചെടുത്ത സഹിഷ്ണുതയുടെയും സമഞ്ജസമായ ശാന്തിയുടെയും സമുജ്വലതയിലാണ്. വാക്കും മനസ്സും പ്രവൃത്തിയും അനുസ്യൂതയോടെ സമഞ്ജസ്യമായി സഞ്ചരിക്കണമെന്ന് ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തിലെ ജനത ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് എന്നും പറയാവുന്ന വിധമായിരുന്നു ഈ നാട് വികസിച്ചത്. ജനാധിപത്യവും വിദേശ ഭരണവും നടക്കുന്നതുവരെയുള്ള ചരിത്രത്തിൽ അവ ഇന്നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിൽ വിദേശികൾ പോലും എഴുതി വച്ചിട്ടുണ്ട്. ആ നിലയിൽ 10 പാപങ്ങളെ ഒഴിവാക്കേണ്ടതാണ്. അവയറിഞ്ഞും അറിയാതെയും ചെയ്യുന്നതായാൽ എന്നും പശ്ചാത്താപത്തോടെ ജീവിതം ആരംഭിക്കുകയും വേണമെന്നവർ പറഞ്ഞു. ഈ സുദൃഢങ്ങളായ ഉപദേശങ്ങളടങ്ങിയ ആയുർവേദത്തെ ഗൃഹമേധികളുടെ സവിധത്തിലേക്ക് എത്തിക്കുകയും ഒരു ജീവിതചര്യയായി മാറ്റുകയും ആയുർവേദാനുശാസനങ്ങളിലൂടെ ഒരു ജനത രൂപപ്പെടുകയും ചെയ്യുവാനിടയാക്കിയ പൂർവസൂരികളായ പരമാചാര്യന്മാരുടെ പരമ പാദരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്കിത്തരുണത്തിൽ പ്രണമിക്കാം.